നമസ്കാരം കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ അനുപമയുടെ അച്ഛനെതിരെ സി പി എം നടപടി പേരൂർക്കട ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പി എസ് ജയചന്ദ്രനെ നീക്കിയിരിക്കുകയാണ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നും നിർദ്ദേശത്തിലുണ്ട് സി പി എം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് തുടർ നടപടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമായിരിക്കും അതേസമയം ജയചന്ദ്രനെതിരെ നടപടി അരുതെന്ന നിലപാടായിരുന്നു ജില്ലാ നേതൃത്വത്തിൽ പലർക്കുമുള്ളത് പേരൂർക്കട ലോക്കൽ കമ്മിറ്റിയും ജയചന്ദ്രനൊപ്പമായിരുന്നു പാർട്ടി അറിഞ്ഞാണ് ജയചന്ദ്രൻ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നാണ് നേതാക്കളെ കുഴച്ചതും മുഖം രക്ഷിക്കാൻ നടപടി വേണ്ടി വരുമെന്നതായിരുന്നു മറ്റൊരു പ്രശ്നവും ഏരിയ കമ്മിറ്റി ചർച്ചകളിൽ ഭൂരിപക്ഷവും നടപടിയെ എതിർത്താൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കുഞ്ഞിനെ ദത്ത് നൽകിയതിൽ നിയമപരമായ വീഴ്ചയില്ലെന്നാണ് പാർട്ടിയും സർക്കാരും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ ഷിജുകാലുള്ള സുരക്ഷയാണ് പാർട്ടി അഭിഭാഷകനിൽ നിന്ന് നിയമോപദേശം തേടി അതിനനുസരിച്ച് രേഖകൾ തയ്യാറാക്കിയാണ് ജയചന്ദ്രൻ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയത് അവിവാഹിതയായ സ്വന്തം മകൾ പ്രസവിച്ചപ്പോൾ ഏതൊരു അച്ഛനും ചെയ്യുന്ന കാര്യമേ താനും ചെയ്തുള്ളൂവെന്ന ജയചന്ദ്രന്റെ ന്യായീകരണത്തിലും അദ്ദേഹത്തിന് അനുകൂലമായ ധാർമ്മികത ഉണ്ടെന്ന വാദവും പാർട്ടിയിൽ ഉയരുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ദത്തു നൽകിയതുവരെയുള്ള നിയമപരമായ ശരിക്കു വേണ്ടി തയ്യാറാക്കിയ രേഖകൾക്കപ്പുറം പുറത്തുവന്ന ചില വസ്തുതകളാണ് ജയചന്ദ്രനെതിരെ നടപടിക്ക് പാർട്ടിയെ നിർബന്ധിതമാക്കിയത് അമ്മയുടെ അനുമതി പത്രം വാങ്ങിയാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയതെന്നായിരുന്നു ജയചന്ദ്രന്റെ വാദം ഇത് ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണെന്നാണ് അനുപമ ഇപ്പോൾ പറയുന്നതും അമ്മത്തൊട്ടിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയതെന്നാണ് ശിശുക്ഷേമ സമിതിയിലെ രേഖ നേരിട്ട് കൈമാറിയതാണെന്ന് ജയചന്ദ്രനും പറയുന്നു അമ്മ കുഞ്ഞിനെ ആവശ്യപ്പെട്ട പരാതിയുമായി പലയിടങ്ങളിലായി കയറിയിറങ്ങുമ്പോഴും ശിശുക്ഷേമ സമിതിക്കാണ് കൈമാറിയതെന്ന് മറച്ചുവെച്ചു ഇതാണ് പ്രശ്നങ്ങൾ ഇത്രയേറെ വഷളാക്കിയത് അതേസമയം കുഞ്ഞിനെ അമ്മ അറിയാതെ ദത്ത് നൽകിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തതടക്കം പോലീസ് അട്ടിമറിച്ചത് മൂന്ന് പരാതികളാണ് ശിശുക്ഷേമ സമിതിയിൽ കുട്ടിയെ കിട്ടിയ വിവരവും പോലീസിനെ അറിയിച്ചിരുന്നു എന്ന് മന്ത്രി വീണാ ജോർജ് നിയമസഭയിൽ പറഞ്ഞതോടെ പോലീസിന്റെ കള്ളക്കളി കൂടുതൽ പുറത്തു വന്നു സ്വന്തം കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിന് കിട്ടിയ മൂന്ന് പരാതികളും കേസ് പോലും എടുക്കാതെ തീർപ്പാക്കി മൂന്നും കുഞ്ഞ് ദത്ത് പോകുന്നതിന് മുമ്പ് ഏപ്രിൽ പത്തൊൻപതിന് അനുപമ പേരൂർക്കട പോലീസിൽ കൊടുത്ത ആദ്യ പരാതി ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഡി ജി പിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്ക് ജൂലൈ പന്ത്രണ്ടിന് കൊടുത്ത പരാതി കുഞ്ഞ് ദത്ത് പോകും വരെ പോലീസ് അനങ്ങിയില്ല അനുപമ പരാതിയിൽ പറയുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി കുഞ്ഞിനെ കിട്ടിയെന്ന് ശിശുക്ഷേമ സമിതിയെ അറിയിച്ചതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് കുഞ്ഞ് ശിശുക്ഷേമ സമിതിയിലുണ്ടെന്നറിഞ്ഞിട്ടും പോലീസ് അനങ്ങിയില്ല എന്നതിന് തെളിവാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഇന്നലെ പറഞ്ഞത്